ഫ്രണ്ട്സ്, ഇനി നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് പാവയ്ക്ക പച്ചടിയാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും ഞാൻ പറഞ്ഞു തരാം. അതുപോലെ എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്നും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പാവയ്ക്ക പച്ചടിക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറഞ്ഞു തരുന്നത്. ഇതിപ്പോൾ ഒരു വലിയ പാവയ്ക്ക എടുത്തിട്ടുണ്ട്, ഒരു അത് ഇതേ കണക്ക് അരിഞ്ഞതാണ്. അതിൻ്റെ കൂടെ ഒരു 3 പച്ചമുളക് കൂടെ, 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് തൈരും എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഈ പാത്രത്തിലോട്ട് പാവയ്ക്കയും 3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് വേവാൻ വേണ്ടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം, പാവയ്ക്ക വേവിച്ചെടുക്കാം. ജാറിലോട്ട് നമുക്ക് ഈ തേങ്ങ ചേർത്ത് കൊടുക്കാം. കുറച്ച് തൈരും കൂടെ ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം പാവയ്ക്ക ഒരുവിധം വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയൊക്കെ കൊടുക്കണം, അല്ലെങ്കിൽ തടി പിടിക്കും. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പം ഇത് നന്നായിട്ട് തണുത്തിട്ട് മാത്രമേ ഉള്ളൂ പച്ചടിക്കുള്ളത് ചേർക്കുന്നത്. നന്നായിട്ട് അത് തണുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. നല്ല പേസ്റ്റായിട്ട് വേണം അരച്ചെടുക്കാൻ. ഇതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കി വെച്ചിരിക്കുന്ന തൈരും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ സമയം ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കുക. പച്ചടി കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് കടുക് തളിച്ച് വയ്ക്കാം. പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കോക്കനട്ട് ഓയിൽ 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരട്ടെ. ഇപ്പം എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒരു 4 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് പച്ചടിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത പാവയ്ക്ക പച്ചടി. ഇത് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓണത്തിന് നിങ്ങൾ വീട്ടിൽ ഒന്ന് ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് നെല്ലാസ് കിച്ചൺ.